പ്രധാനമായും 1100 പോലീസ് സേനയും മറ്റും വിന്യസിക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ സന്നിധാനത്തും മറ്റും പോലീസിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. കൃത്യമായും പോയിന്റുകളിൽ ആരെയും തമ്പടിക്കാൻ അനുവദിക്കില്ല എന്നാണ് പോലീസ് അറിയിച്ചതെങ്കിൽ തന്നെയും കൃത്യമായി ഈ പ്രതിഷേധക്കാർ വിവിധയിടങ്ങളിലായി ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സാന്നിധ്യം കാണാൻ കഴിയുന്നില്ല. മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത് രാവിലെ ഈ സ്ത്രീയുടെ പരിശോധന നടത്തുമ്പോഴാണ്. അതായത് ഫെസ്റ്റിവൽ കൺട്രോൾ ഓഫീസിന് സമീപം ഈ സ്ത്രീയുടെ പരിശോധന നടത്തി. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർക്ക് തങ്ങളുടെ ക്യാമറ യൂണിറ്റുമായി ബന്ധമില്ലായിരുന്നു. റിപ്പോർട്ടർ ഒരു ഭാഗത്തും ക്യാമറ യൂണിറ്റുകൾ മറുഭാഗത്തുമായിരുന്നു. ഈ സമയത്താണ് പ്രധാനമായും ദൃശ്യമാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത്. മാതൃഭൂമിയുടെ ലേഖകൻ ആക്രമിക്കപ്പെട്ടു, ഒപ്പം തന്നെ അമൃത ടിവിയുടെ ലേഖകൻ ആക്രമിക്കപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ വളഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഈ സന്നിധാനത്തിന് തൊട്ടടുത്തായത് കാരണം ഈ സന്നിധാനത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. മാതൃഭൂമിയുടെ ക്യാമറാമാനെ പൂർണ്ണമായും വളഞ്ഞു. ക്യാമറാമാൻ ഇപ്പോൾ പാരപ്പറ്റിലേക്ക് ഷെയ്ഡിലേക്ക് ചാടി കയറുകയാണുണ്ടായത്. ആ ഷെയ്ഡിൽ കുറേ സമയം ക്യാമറാമാനെ നിലയുറപ്പിക്കേണ്ടി വന്നു. അവിടെ നിന്നും ഈ ക്യാമറാമാൻ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടായി. ഈ ക്യാമറാമാനിൻ്റെ നേർക്ക് ഈ തേങ്ങയും മറ്റും എറിഞ്ഞപ്പോഴാണ് അപ്പോഴും പോലീസ് സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ പോലീസ് സംഘമുണ്ട്, മറ്റ് പോലീസ് സേനയിലെ അംഗങ്ങളുണ്ടായിരുന്നു. ഇവരാരും തന്നെ ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ആ സമയം ഉണ്ടായില്ല. വലിയ കൂട്ടത്തിൽ ഈ പ്രതിഷേധക്കാർ തമ്പടിച്ച് മാധ്യമപ്രവർത്തകർക്ക് നേരെയും തിരിയുമ്പോൾ കൃത്യമായ ഡ്യൂട്ടി പോയിന്റുകളിൽ ഉണ്ടായിരുന്ന പോലീസുകാർ എത്തി ഇവർക്ക് സംരക്ഷണം കൊടുക്കാനോ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഉണ്ടായില്ല. അത്തരത്തിൽ നിരവധി അനിഷ്ട സംഭവങ്ങൾ രാവിലെ ഈ കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ ഉണ്ടായി. ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ സ്ത്രീകളുടെ പരിശോധനാ സമയത്ത് ഏകദേശം 100 പോലീസുകാർ ആ പ്രദേശത്തുണ്ടായിരുന്നു. ഈ ഇത് പിന്തിരിഞ്ഞ സ്ത്രീ ഈ തീർത്ഥാടകൻ നടപ്പന്തലിലേക്ക് പോയപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ ഈ പ്രതിഷേധക്കാർ തിരിഞ്ഞത്. അപ്പോഴും വിവിധയിടങ്ങളിലായി നിരവധി പോലീസുകാർ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചപ്പോൾ ഇവരാരും ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിക്കാനോ മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണം നൽകാനോ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ 18 താഴെ എത്തി റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ 18 മുകളിലാണ് മാധ്യമപ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുള്ളത്. താഴെ പോലീസ് സന്നാഹങ്ങളുണ്ടെങ്കിൽ തന്നെയും ഈ കൂട്ടമായി നിൽക്കുന്ന പ്രതിഷേധക്കാരെ ഇപ്പോഴും പിന്തിരിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ നാമജപ പ്രതിഷേധം നിലവിൽ ഇപ്പോൾ 18 സമീപമില്ല എങ്കിൽ തന്നെയും വിവിധ സംഘങ്ങളായി നിരവധി പേർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. അൻഷ.